Hi friends, ellavarkkum M4 e-learning ilekku swagatham. Ee video ilude Malayalam Kerala Padavaliyude onnamathe unit inde aadithe class inde lecture notes aanu ningalumayi share cheynathu. So video ningalku useful aayirikkum ennu vicharikkunnu. Subscribe cheyanum share cheyanum marakkarathu. So namukku video kandu nokkam. So Kerala Padavaliyude onnamathe unit ninne theduvathedoru bhavana. So ningalku unit 1 enna heading kodutha shesham നിന്നെ തേടുവതേതൊരു ഭാവന എന്ന് എഴുതാം. അതിനുശേഷം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കുന്നത്. ഒന്നാമത്തേത് സൗന്ദര്യലഹരി, പിന്നെ പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും, ലാസ്റ്റ് കുപ്പിവളകൾ. സോ ഹെഡിങ് നിന്നെ തേടുവതേതൊരു ഭാവന എന്ന് കൊടുത്ത ശേഷം ഈ 3 ചാപ്റ്റേഴ്സിന്റെ പേര് കൂടി അവിടെ കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഇനി നിന്നെ തേടുവതേതൊരു ഭാവന എന്ന യൂണിറ്റിന് പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിലേക്ക് എന്ന കവിതയിൽ നിന്നെടുത്തിട്ടുള്ള 4 വരികളാണ്. അടുത്തടി വെച്ച് തൊടുവാൻ നോക്കുമ്പോൾ അകലേക്കു പായും വെളിച്ചമേ നിന്നെ, ശരിക്ക് സാത്വിക കറുകയേകി ഞാൻ മെരുക്കുവാൻ നോക്കും മരിക്കുവോളം. സോ നിങ്ങൾ യൂണിറ്റിന്റെ പേര് എഴുതിയ ശേഷം ഈ 4 വരികൾ എഴുതണം. വെളിച്ചത്തിലേക്ക് എന്ന് എഴുതി ബ്രാക്കറ്റിൽ പി കുഞ്ഞിരാമൻ നായർ എന്ന് ഇതേപോലെ തന്നെ എഴുതി വെക്കണം. ഓക്കെ, ഇനി ഈ 4 വരികളിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകളുടെ അർത്ഥം അല്ലെങ്കിൽ ആശയം കൂടി നമുക്ക് എഴുതി വെക്കാം. ആദ്യം തന്നെ അടുത്തടി വെച്ചു. അടുത്തടി വെച്ചു എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വരുന്നു എന്നാണ്. വെളിച്ചം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് സത്യം, നന്മ, സൗന്ദര്യം എന്നീ ഗുണങ്ങളെയാണ്. ഇനി സാത്വിക കറുക എന്നാൽ എന്താണ്? സാത്വിക കറുക എന്നാൽ കവിയുടെ നന്മയാണ്. അതേപോലെ തന്നെ പണ്ട് ആശ്രമവാസികൾ മാനിനെ മെരുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പുല്ലാണ് കറുകപ്പുല്ല്. സോ ഇവിടെ വെളിച്ചത്തെ മെരുക്കാൻ കവി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സാത്വിക കറുക എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി മെരുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇണക്കുക അല്ലെങ്കിൽ വരുതിയിലാക്കുക എന്നാണ്. ഓക്കെ, ഇനി ഈ 4 വരികളിൽ നിന്നും 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഓരോന്നിന്റെ ഉത്തരം നമുക്ക് എഴുതാം. ഒന്നാമത്തെ ചോദ്യം, കവി ആഗ്രഹിക്കുന്നത് എന്താണ്? ഉത്തരം എന്താ? വെളിച്ചത്തെ കൈപ്പിടിയിൽ ഒതുക്കുവാനാണ് കവി ആഗ്രഹിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വെളിച്ചത്തിന്റെ പ്രത്യേകതയായി കവി കാണുന്നത് എന്ത്? എന്താണ് വെളിച്ചത്തിന്റെ പ്രത്യേകത? വെളിച്ചം കവിയെ എപ്പോഴും പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വെളിച്ചത്തിന്റെ പ്രത്യേകത. ശരിയല്ലേ? കവി വെളിച്ചത്തെ തൊടാൻ ശ്രമിക്കുമ്പോഴെല്ലാം വെളിച്ചം അകലേക്ക് പോകുകയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, വെളിച്ചം എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്ത്? അറിവ്, നന്മ, സൗന്ദര്യം എന്നീ ഗുണങ്ങളെയാണ് വെളിച്ചം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യം എന്താണ്? വെളിച്ചത്തെ കവി മെരുക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? കവി സാത്വിക കറുക കൊണ്ട് സൗന്ദര്യമാകുന്ന വെളിച്ചത്തെ മെരുക്കുവാൻ ആഗ്രഹിക്കുന്നു. സാത്വിക കറുക എന്നാൽ കവിയുടെ മനസ്സിന്റെ നന്മയാണ്. പണ്ട് ആശ്രമവാസികൾ മാനിനെ ഇണക്കിയെടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പുല്ലാണ് കറുക. ഇവിടെ കവി ഓരോ നിമിഷവും ജീവിതത്തിന്റെ സൗന്ദര്യത്തെ പൂർണ്ണമായി ആവിഷ്കരിക്കാനുള്ള യാത്രയിലാണ്. ഈ കാരണം കൊണ്ടാണ് വെളിച്ചത്തെ കവി മെരുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉത്തരം മനസ്സിലായല്ലോ. സോ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എല്ലാം കൃത്യമായി തന്നെ എഴുതണം കേട്ടോ. ഇനി അടുത്തത് വർക്ക്ഷീറ്റാണ്. ഒരു പ്രവർത്തന കാർഡ് പൂരിപ്പിക്കാനായിട്ട് പറഞ്ഞിരുന്നു അല്ലേ. എന്തായിരുന്നു ചോദ്യം? നമ്മളിപ്പോൾ പഠിച്ച ഈ 4 വരികളിൽ തെളിയുന്ന ആശയം വിശദീകരിക്കുക. അതേപോലെ തന്നെ എല്ലാ കവികളുടെയും നിശ്ചയമാണോ ഇത്? അത് ചർച്ച ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമുക്കിതിൻ്റെ ഉത്തരം എഴുതാം. ആദ്യം തന്നെ, സൗന്ദര്യത്തെ പൂർണ്ണമായി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന, സൗന്ദര്യ ഉപാസകനായ കവി എന്ന് വിശേഷിപ്പിക്കുന്ന പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിലേക്ക് എന്ന കവിതയിലെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. വെളിച്ചത്തെ മെരുക്കാനാണ് കവി ആഗ്രഹിക്കുന്നത്. അറിവ്, സത്യം, നന്മ, സൗന്ദര്യം ഇവയാണ് വെളിച്ചം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ കലാകാരനും പരിശ്രമിക്കുന്നത് ഈ ഗുണങ്ങളെ ആവിഷ്കരിക്കാനാണ്. എന്നാൽ സൗന്ദര്യത്തെ പൂർണ്ണമായി ആവിഷ്കരിക്കാൻ ഒരു കലാകാരനും ഇന്നോളം കഴിഞ്ഞിട്ടില്ല. എന്നാൽ കലാകാരൻ അതിനെ തേടിക്കൊണ്ടേയിരിക്കുന്നു. ജീവിതം തന്നെ സൗന്ദര്യത്തെ സാക്ഷാത്കരിക്കാനുള്ള യാത്രയാണ്. സോ ഈ 4 വരികളുടെ ആശയം മനസ്സിലായല്ലോ.
എല്ലാ കവികളുടെയും നിശ്ചയം ഇതുതന്നെയല്ലേ? എല്ലാവരും ഈ ഒരു കാര്യം തന്നെയാണ് ശ്രമിക്കുന്നത്. അതായത് സൗന്ദര്യത്തെ പൂർണ്ണമായി ആവിഷ്കരിക്കാനുള്ള ശ്രമമാണ് ഓരോ കവിയും അല്ലെങ്കിൽ ഓരോ കലാകാരനും നടത്തുന്നത്. ഇനി ക്ലാസ്സിൽ നമ്മൾ കവിതകളും പാട്ടുമെല്ലാം കേട്ടിരുന്നു അല്ലേ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയുടെ ആദ്യത്തെ വരികളും കേട്ടു. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ സൗന്ദര്യ ലഹരി എന്ന കവിതയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയാണ് സൗന്ദര്യ ലഹരി. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ കവിത നിങ്ങൾ തന്നെ വായിച്ച് നല്ല ഈണമെല്ലാം നൽകി അത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ സ്വന്തമായി നല്ല ഭംഗിയായി തന്നെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്.